റാലി. മാർസിസ്റ്റുകാർ വന്നിട്ട് തടഞ്ഞു. അപ്പോൾ ഒരു സംഘർഷം വന്നു. പിന്നെ അത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ നേതൃത്വമൊക്കെ ഇടപെട്ട് അതൊരു സൗഹൃദത്തിൽ വിരിയണമെന്നൊക്കെ അവരാവശ്യപ്പെട്ടു. പക്ഷേ അവർ വളരെ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ആ ഒരു തീരുമാനം എടുപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് രാത്രി യു ഡി എഫ് പ്രവർത്തകരെ സി പി എം കാര് വന്നിട്ട് ആക്രമിച്ചു. അപ്പോൾ ആക്രമണം ഏറ്റ ആളുകൾ അവശരായി. അപ്പോൾ പോലീസ് ഇവരെ എന്ത് ചെയ്തു? നേരെ മെഡിക്കൽ കോളേജിലേക്ക്, മലബാർ മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് പേര്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം അഡ്മിറ്റായിരിക്കുന്ന അതിൽ ലിജാസ് അടക്കമുള്ള ആളുകളെ ഒന്നും പറയാതെ രാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതായത് അടി കിട്ടിയയാളെയാണ്, ആളുകളെയാണ് പോലീസ് ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ 18 ദിവസം ഇവർക്ക് ജാമ്യമില്ലാതെ ഇവർ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ലിജാസ് എന്ന് പറയുന്നതിന് ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കൾ ജയിലിൽ ചെന്നപ്പോൾ വീണ്ടും ഇത് പറഞ്ഞപ്പം അവർ വീണ്ടും മെഡിക്കൽ കോളേജിലും ഒക്കെ കൊണ്ടുപോയി, ബീച്ച് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞയച്ചു. പക്ഷേ അവസാനം ജാമ്യത്തിൽ ഇറങ്ങി ഈ ലിജാസ് എന്ന് പറയുന്ന ആൾ നിംസിൽ ചെന്നു വീണ്ടും വേദന പറഞ്ഞപ്പം അവർ ഈ എക്സ്റേ എടുത്ത് നോക്കി. അപ്പോൾ അവർ പറയുന്നത് എക്സ്റേയിൽ തോളിൽ പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഈ എക്സ്റേ എടുത്തിട്ട് അവർ തോളിൽ പൊട്ടിയത് കണ്ടിട്ടില്ല. പല സ്ഥലത്തും പോയിട്ടും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തൊന്നും തോളിൽ പൊട്ടിയത് കാണുന്നില്ല. പിന്നെ എം ആർ ഐ വരെ പിന്നീട് ഇത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം എടുത്തപ്പോൾ വളരെ കൃത്യമായി അത് സർജറിയിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കാം, തോളലിൽ പൊട്ടിയ ഒരാളെ മെഡിക്കൽ കോളേജിൽ നിന്ന് പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. മെഡിക്കൽ കോളേജ് തോളലിൽ പൊട്ടിയത് രഹസ്യമാക്കി വെക്കുക. അത് കഴിഞ്ഞ് ഈ പൊട്ടിയ തോളലുമായി 18 ദിവസം റിമാൻഡിൽ കിടക്കുക. അതിനിടയിൽ വീണ്ടും കാണിക്കുമ്പോഴും ഈ എക്സ്റേ നോക്കിയിട്ട് അവരൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവരെ ജയിലിലേക്ക് തന്നെ അയക്കുകയാണ്. പുറത്തിറങ്ങി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഇതേ എക്സ്റേ കാണിക്കുമ്പം അവർ പറയുന്നു തോളിൽ പൊട്ടിയിട്ടുണ്ട്. എം ആർ ഐ എടുത്തപ്പോൾ അത് വളരെ വ്യക്തമായി. ഇപ്പോൾ സർജറിക്ക് വിധേയനാകാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും മനുഷ്യാവകാശ ധംസനം നടത്താനാണ് ഈ ഗവൺമെൻറ്റിനെല്ലാം സാധിക്കും. ഇപ്പം മെഡിക്കൽ കോളേജിൽ നമ്മൾ രണ്ട് ഇഷ്യൂകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ രണ്ട് വിഷയം നമുക്കറിയാമല്ലോ, വിരലിന് നാവ് മുറിക്കുക, ടങ് ടൈക്ക്, പിന്നെ ആറാം വിരലും സർജറിക്ക് വേറെ. ഡോക്ടർ എം കെ മുനീർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കൊട്ടിക്കലാശത്തിനിടെ പേരാമ്പ്ര നൊച്ചാട് നടന്ന യു ഡി എഫ് റാലി സി പി ഐ എം പ്രവർത്തകർ തടഞ്ഞിരുന്നു. എന്നാൽ മർദ്ദനമേറ്റവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നെല്ലാമാണ് എം കെ മുനീർ പറയുന്നത്.